ബിഗ് ബോസ് സീസൺ സിക്സിലെ നിലവിൽ ടിക്കറ്റ് ടു ഫിനെ ടാസ്കുകൾ നടക്കുകയാണ് ടിക്കറ്റ് ടു ഫിനെ കഴിഞ്ഞാൽ അടുത്തത് പണപ്പെട്ടി ടാസ്ക്കാണ് വരാൻ പോകുന്നത് എല്ലാ സീസണിലും പ്രേക്ഷകരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നു ആദ്യം തന്നെ ഈ പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം വിവിധ പെട്ടികളിലായി വ്യത്യസ്ത തുക രേഖപ്പെടുത്തിയിരിക്കും ഷോയിൽ മുൻപോട്ട് പോവാൻ താല്പര്യമില്ലാത്ത ആർക്ക് വേണമെങ്കിലും അതെടുത്ത് പുറത്തു പോകാം അതായത് ക്വിറ്റ് ചെയ്യാം സീസൺ നാല് വരെയും ആരും ഈ പണപ്പെട്ടി എടുത്തിരുന്നില്ല സീസൺ ഫൈവിലാണ് അതിലൊരു മാറ്റം സംഭവിച്ചത് പറഞ്ഞു വരുന്നത് സീസൺ സിക്സിൽ ആരായിരിക്കും ഈ പണപ്പെട്ടി എടുക്കുക എന്നറിയാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകർ ഓൾറെഡി നന്ദന അതുപോലെ സായി ഇവരൊക്കെ പണപ്പെട്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല വീട് വെക്കണം അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതൊക്കെ കണക്കിലെടുത്താണ് നന്ദന ഇത് പറയുന്നത് സായി ആണെങ്കിൽ കിട്ടിയ പൈസയും എടുത്തു പോകാമെന്ന നിലപാടിലാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ അല്ലാതെ ബിഗ് ബോസ് വീടിനുള്ളിലെ മറ്റാരും പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് കമ എന്ന അക്ഷരം മിണ്ടിയിട്ടില്ല ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആര് വേണമെങ്കിലും ഈ ടാസ്ക് വരുമ്പോൾ മുന്നോട്ട് വന്നേക്കാം നോറ ജാസ്മിൻ ഒരുപക്ഷേ ഇരുവരും കടന്നു വരാൻ സാധ്യത കൂടുതലാണെന്നാണ് ഭൂരിഭാഗവും പറയുന്നത് നോറയുടെ കാര്യം തന്നെ നോക്കാം ടോപ് ടെന്നിലുണ്ടെങ്കിലും ടോപ്പ് ഫൈവിലേക്കോ ഗ്രാൻഡ് ഫിനാനിലേക്കോ എത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഫാമിലി വീക്ക് കഴിഞ്ഞതിന് പിന്നാലെ നോറ മൊത്തത്തിൽ ഡൗൺ ആണ് മാത്രമല്ല രശ്മിനും അൻസിബയും പോയതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നോറയുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ നിലയ്ക്ക് ഒരുപക്ഷെ കിട്ടിയ എടുത്ത് നോറ പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇനി ജാസ്മിൻ ആണെങ്കിലോ നിലവിൽ ടിക്കറ്റു ഫിനാലയിലെ വിചാരിച്ചതുപോലെ ഗെയിം കളിക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് താരമുള്ളത് മാത്രമല്ല മത്സരാർത്ഥികൾക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ജിൻഡോയ്ക്ക് ലഭിക്കുന്ന സപ്പോർട്ട് ജാസ്മിനെ ചെറിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജിൻഡോ ഫിനാലയിൽ എത്താൻ യോഗ്യനല്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും നേരിയ ഭയം ജാസ്മിൻ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് ആ നിലയ്ക്ക് ഒരു ട്വിസ്റ്റ് ജാസ്മിൻ കൊണ്ടുവരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ബിഗ് ബോസ് മലയാളം സീസൺ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ഒരു മത്സരാർത്ഥി മാത്രമാണ് പണപ്പെട്ടി എടുത്ത് ഷോ കിറ്റ് ചെയ്തത് മറ്റാരുമല്ല അല്ല സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായിരുന്ന നാദിറ മെഹ്റി ക്യൂർ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റീവായി എത്തിയ നാദിറ പണപ്പെട്ടി ടാസ്കിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ നേടിയാണ് ഷോയിൽ നിന്നും കിറ്റ് ചെയ്തത് ടിക്കറ്റ് ടു ഫിനാല ടാസ്കിൽ മറ്റു മത്സരാർത്ഥികളെ പിന്നിലാക്കി ടാസ്ക് വിജയിക്കുകയും സീസൺ ഫൈവിന്റെ ടൈറ്റിൽ വിന്നറാകുമെന്ന് പ്രേക്ഷകർ കരുതിയതുമായ നാദിറ പണപ്പെട്ടി എടുക്കുമെന്ന് ഒരാൾ കരുതിയതല്ല എന്നിരുന്നാലും പ്രേക്ഷകരൊന്നടങ്കം ഈ പ്രവൃത്തിയെ അന്ന് അഭിനന്ദിച്ചിരുന്നു താൻ നൂറ് ദിവസം കഷ്ടപ്പെട്ടാലും ഇത്രയും തുക കിട്ടില്ലെന്നും ഗ്രാൻഡ് ഫിനാലയിൽ ഒരാൾ മാത്രമാണ് വിന്നറാവുകയുള്ളെന്നും പറഞ്ഞാണ് നാദിറ ഈ പണപ്പെട്ടി എടുക്കുന്നതും ഷോ കിറ്റ് ചെയ്യുന്നതും ഒട്ടുമിക്ക സീസണിലും മത്സരാർത്ഥികളിൽ ഭൂരിഭാഗവും ഈ പണപ്പെട്ടി എടുക്കാൻ മടിക്കാറുണ്ട് അതിന് വ്യക്തമായ കാരണവുമുണ്ട് പുറംലോകവുമായി യാതൊരു കണക്ഷനും ഇല്ലാതെ നിൽക്കുന്നവരാണ് ഈ ബിഗ് ബോസ് മത്സരാർത്ഥികൾ സ്വന്തം ഗെയിമിനെ വിലയിരുത്താനുള്ള ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഓരോ ആഴ്ചയിലുമില്ല വോട്ടിംഗ് ആണ് ഈ വോട്ടിംഗ് പലപ്പോഴും മത്സരാർത്ഥികൾക്ക് റെസ്പോൺസിബിലിറ്റി ആവാറുണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസിൽ ഇതുവരെ ആരും പണപ്പെട്ടി എടുക്കാത്തത് അഥവാ ഇനി പണപ്പെട്ടി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്രത്തോളം കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതിനെ ചെറിയ ധൈര്യം പോരാ വലിയ ധൈര്യം തന്നെ വേണം ഇത്തരത്തിൽ പണപ്പെട്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്ത് ഇത്രയും നാൾ നിർത്തിയിട്ട് ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊരു ചോദ്യം പ്രേക്ഷകരിൽ നിന്നും വന്നേക്കാം ഇത് ഫേസ് ചെയ്യാനാണ് ധൈര്യം വേണ്ടത് ആ ധൈര്യം കാണിച്ച ഒരേ ഒരു വ്യക്തി നിലവിൽ നാദര മാത്രമാണ് നാദരയ്ക്ക് ശേഷം ഇനി ആരായിരിക്കും പണപ്പെട്ടി എടുക്കുക എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത് പ്രതീക്ഷിച്ചവരാണോ പ്രതീക്ഷിക്കാത്തവരാണോ എന്നൊക്കെ വരും ആഴ്ചകളിൽ കണ്ടറിയാം ആരായാലും നല്ലതുപോലെ തീരുമാനമെടുത്താൽ അവർക്ക് നല്ലത്